ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി പ്ലം കേക്ക് ആയാലോ? യാതൊരുവിധ എസൻസ് ഒന്നും ചേർക്കാത്ത, വീട്ടിലുള്ള ചേരുവകൾ മാത്രം ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പ്ലം കേക്കാണിത്. പിന്നെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ബേക്കറികളിലൊക്കെ ഫോളോ ചെയ്ത് വരുന്നത്. എനിക്ക് ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി കിട്ടിയത് വല്യപ്പാൻ്റെ അടുത്തു നിന്നാണ്. അവർ ബേക്കറിയിലൊക്കെ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പ്ലം കേക്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മളെ പ്ലം കേക്കിന് പേര് വരാൻ കാരണം നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് മുന്തിരിയാണ്. ഡ്രൈ ഫ്രൂട്ട്സിലുള്ള മുന്തിരി മെയിനായിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഇനി പ്ലം കേക്കിന് പേര് വന്നിട്ടുള്ളതെന്നാണ് വെല്ലുപ്പ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ, ഞാൻ ചോദിച്ചു ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് പ്ലം കേക്കിൽ ആഡ് ചെയ്യൂലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്ലം കേക്കിൽ സാധാരണ മുന്തിരിയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കേക്കിന് ഫ്രൂട്ട് കേക്ക് എന്നാണ് പേരുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. ഞാൻ മുന്തിരി, രണ്ട് രീതിയിലുള്ള മുന്തിരിങ്ങയാണ് മെയിനായിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 2 കിലോ കേക്കിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. നമുക്കിത് ഓവനിലോ ഓവൻ ഇല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. ഓവനിലാണെങ്കിലും ഓവൻ ഇല്ലാതെയാണെങ്കിലും ഇതിന് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഒരു 45 മിനിറ്റ്സോളം വരും. പിന്നെ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഞാൻ ഓവനില്ലാതെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് റെഡ് വെൽവെറ്റ് കേക്കിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്ന മെത്തേഡ് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക് പോയി കണ്ടാൽ മതി. പിന്നെ ഇത് നമുക്ക് ഒരു മാസത്തോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 2 കിലോ അളവിലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ പ്ലം കേക്കിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് ഒരു കാരമൽ സോസ് റെഡിയാക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര മുഴുവനും മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നല്ല കളർ ചേഞ്ച് ആയിട്ട് നല്ല കടുവും കാപ്പി കളറിലേക്ക് വരും. ആ ഒരു കളറിലെത്തിക്കഴിഞ്ഞാൽ നമ്മളിത് മൂടിക്കൊടുക്കുക. മൂടിയിട്ട് ഒരു ചെറിയൊരു ഹോൾസിലൂടെ വേണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു ശബ്ദം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് മൂടി വെച്ചിട്ട് സൈഡിലൂടെയൊക്കെ ഒഴിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് കിടന്നൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല കടും കാപ്പി കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പീസ് ജിഞ്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. ഒരു 10-30 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 10-30 ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചതാണിത്. പിന്നെ അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഗോൾഡ് കളറിലുള്ള മുന്തിരിങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളറിലുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഒരു ഓറഞ്ചിൻ്റെ പകുതി തൊലി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കാൻഡി ഫിൽസ് ഇടുന്നവർക്ക് അങ്ങനെ ഇട്ടാൽ മതി. പക്ഷേ വീട്ടിൽ തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. പിന്നെ ബദാമും കറുത്ത മുന്തിരിയും, ഇതൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെ നമുക്ക് ഒന്ന് മിക്സാക്കി വെക്കാം. നിങ്ങൾ ഓറഞ്ച് തൊലി ഇട്ടാലേ എന്താ ടേസ്റ്റ് വ്യത്യാസപ്പെടൂലെന്നൊന്നും ചിന്തിക്കണ്ട. യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് 1/2 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 2 കപ്പ് പഞ്ചസാര വേണം. 2 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ 400 ഗ്രാമാണ് അളവിൽ വരുന്നത്. അതിൽ കുറച്ച് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിൽ ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഇടുന്നതാണെങ്കിൽ ഇതുപോലെ പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടതില്ല. ഇനി നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ 400 ഗ്രാം പഞ്ചസാര, 400 ഗ്രാം മൈദയാണ് ആവശ്യമുള്ളത്. 400 ഗ്രാം മൈദ എന്ന് പറയുമ്പോൾ ഒരു 3 1/2 കപ്പ് അളവിൽ വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ടീസ്പൂണും കുറച്ചും കൂടി, അതായത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. ഈ മൈദ ഞാൻ അളന്നെടുത്തിട്ടുള്ളത് 240 ml ന്റെ മെഷർമെന്റ് കപ്പിലാണ്. അത് ഏകദേശം ഒരു 400 ഗ്രാം വരുന്നുണ്ട്.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 200 ml റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 240 ml കപ്പിൽ 1¾ ഭാഗം ഒഴിച്ചിട്ടുണ്ട് ഓയില്. അപ്പോൾ അത് ഏകദേശം 200 ml വരും. അപ്പോൾ 3/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1½ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1¾ കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ബാക്കി 200 ml ഡാൽഡയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഡാൽഡ ഉള്ളത് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഓയിൽ തന്നെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ ഓയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേക്ക്. ഇനി ഒരു 8 മുട്ട ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം. അപ്പം 400 ഗ്രാം മൈദ, 400 ഗ്രാം പഞ്ചസാര, അതിലേക്ക് ഒരു 8 മുട്ട, ഇതൊക്കെയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. അതുപോലെ 400 ml ഓയിൽ, ഇങ്ങനെയാണ് അളവ് വരുന്നത്. അതൊരു 2 കിലോയുടെ അടുത്ത് മെഷർമെൻറ്റ് വരും. അപ്പോൾ 8 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളെ പഞ്ചസാരയും ഡാൽഡയും ഓയിലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും തെറിക്കും. അപ്പോൾ ഫസ്റ്റ് ഒന്നെല്ലാം ഒന്ന് മിക്സായാൽ മാത്രം മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. ഇപ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് വരികയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം ഒന്ന് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പട്ടയും ഗ്രാമ്പും ഇലക്കായി ഇട്ട് പൊടിച്ച പഞ്ചസാര അതുകൂടി ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കാം. നമ്മൾ 2 കപ്പ് മെഷർമെൻറ്റ് അളന്ന് വെച്ചതിൽ നിന്നാണല്ലോ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഷുഗറും ഓയിലും മൈദയൊക്കെ 400 ഗ്രാം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അടിപൊളി കേക്ക് നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ 8 മുട്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 2 മുട്ട വീതം ഒരു ടൈമിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കിൽ നമ്മൾ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, വാനില എസൻസ് ഒഴിക്കാതെ കേക്ക് ഉണ്ടാക്കിയാലേ കേക്കിന് മുട്ടച്ചുവ ഉണ്ടാവോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും വേണ്ട, യാതൊരു ടേസ്റ്റ് ഡിഫറെൻറ്റും ഉണ്ടാവില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ പട്ട, ഗ്രാമ്പു, ഇലക്കായി പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്, ജിഞ്ചർ വരുന്നുണ്ട്, അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ മുട്ട ചെയ്യുന്നു ഈ കേക്കിന് വരുന്നില്ല. നല്ല അടിപൊളി കേക്ക് തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഓയിലൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഹാൻഡ് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പ്ലം കേക്കിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാരമൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1¼ കപ്പും കുറച്ചും വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കുമ്പോൾ നമ്മളെ ഈ കേക്ക് പാറ്റേണ്ട കളർ ഒരു ലൈറ്റ് കളറായിട്ട് മാറും. അതായത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടേ വരുള്ളൂ. ഇത് ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റ് നമ്മളെ പ്ലം കേക്കിൻ്റെ ആ ഒരു കളറ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയും ഒക്കെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ മൈദ ചേർക്കുക. മൈദ 400 ഗ്രാം മൈദ എടുത്ത് വെച്ചാൽ അത് കറക്റ്റാണ്. നിങ്ങൾ കപ്പ് അളവിൽ എടുക്കുന്നതാണെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ച് ഇട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഓരോരുത്തരുടെ കപ്പിലേക്ക് എടുക്കുന്ന മൈദേൻ്റെ അളവൊക്കെ ചിലപ്പോൾ വ്യത്യാസപ്പെടും. നിങ്ങൾ 400 ഗ്രാം മൈദ വാങ്ങിച്ചിട്ടിടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മൈദ എപ്പോഴും ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മിക്സായിട്ട് വരും. എൻ്റെ അടുത്ത് തന്നെ എൻ്റെ വല്ലുപ്പ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ടുണ്ട്. ഓറാണ് എനിക്ക് മൈദ ഇട്ടിരുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഇനി വെള്ളുപ്പയാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈമാറിയതുകൊണ്ട് നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരു 11 ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഞാനിത് ഒഴിക്കുന്നത്. അതായത് നമ്മൾ 2 കിലോ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാൻ എടുത്താൽ മതി. നിങ്ങളെ കയ്യിൽ 2 കിലോൻ്റെ ഏത് പാനാണുള്ളത് അത് എടുക്കുക, അല്ലെങ്കിൽ 11 ഇഞ്ചിൻ്റെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് പകുതി അളവിൽ ഇത് കറക്റ്റാണ് ഒന്ന് കത്തി വെച്ചിട്ടോ നല്ലയിടത്തും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 തവണ ഒന്ന് ടാപ്പ് ചെയ്യുക. നമ്മൾ ഓവനിലാണെങ്കിൽ ഒരേ 180 ഡിഗ്രിയിൽ ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് സെൻറ്ററിൽ ഞാനൊന്ന് കുത്തി നോക്കട്ടെ. അപ്പോൾ ക്ലീനായി വന്നിട്ടുണ്ട് ടൂത്ത് പിക്കൊക്കെ. കേക്ക് ബേക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു 40 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്കായിട്ടുണ്ടായിട്ടില്ല. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് വിട്ടു കൊടുക്കാം. കണ്ടോ, നമ്മളെ കേക്ക് കട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയില്ലേ? കാണാൻ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതപ്പയൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മോനിക്ക് തന്നെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൂപ്പർ ഈത്തപ്പ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഈ പ്ലം കേക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആരും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുന്നില്ല. എല്ലാവരും എനിക്ക് വാട്സപ്പ് വഴിയാണ് ഫീഡ്ബാക്ക് അറിയിക്കുന്നത്. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.